വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തോട് LDFഉം UDFഉം മാപ്പ് പറയണമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഒരു ഭക്തൻ ക്ഷേത്രത്തിന് നൽകിയ വഴിപാടാണ് ഇത്തരത്തിൽ ആദിവാസികൾക്ക് കിറ്റ് നൽകാനാണെന്ന് പ്രചരിപ്പിച്ചത്. BJPയെ അപമാനിച്ചോളൂ, പക്ഷേ ആദിവാസികളെ അപമാനിക്കുന്നത് ശരിയല്ലെന്നും കൽപ്പറ്റയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തോട് LDFഉം UDFഉം മാപ്പ് പറയണം. കാരണം അവരെ പൂർണ്ണമായിട്ടും അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസും CPMഉം. കാരണം ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് BJPയുടെ തലയിൽ അട്ടിമറിച്ചിരിക്കുന്നത്. BJPയെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ LDFഉം UDFഉം, പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു വന്നപ്പോ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്ന് എങ്ങനെയാണ് പറയുന്നത്? ആദിവാസികൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത? ആദിവാസികൾ ഒരു കിറ്റ് കൊടുത്താൽ അവരുടെ വോട്ട് കിട്ടുമെന്നാണോ? അത് ആ ഗോത്ര സമൂഹത്തെ, ആദിവാസി സമൂഹത്തെ LDFഉം UDFഉം അപമാനിച്ചിരിക്കുകയാണ്, അവരെ പരിഹസിച്ചിരിക്കുകയാണ്, അവരെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന കിറ്റിലുള്ള സാധനങ്ങൾ മറ്റുള്ളവരാരും ഭക്ഷിക്കാത്തതാണോ? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ആദിവാസികൾക്ക് മാത്രമാണോ പയറും പപ്പടവും ഒക്കെ? ബാക്കിയുള്ളവരൊന്നും ഇത് കഴിക്കുന്നവരല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്ന് ഇത് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് എന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? ആദിവാസി ഗോത്ര സമൂഹത്തെ കോൺഗ്രസും CPMഉം അപമാനിച്ചിരിക്കുക, ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. BJPയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഏതോ ഒരു കടയിൽ നിന്ന് ആരോ ഒരാള് പിന്നെ പയറും പഞ്ചസാരയും പപ്പടമൊക്കെ വാങ്ങി, ഉടനെ പറയാണ് BJPക്കാര് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഒരു FIR ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് BJPക്കാര് കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു വസ്തുതയുമില്ലാത്ത ഒരു കാര്യം ഇന്നലെ സിദ്ദിഖാണ് ഇങ്ങനെ ഒരു ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ചത്. സിദ്ദിഖിനും രാഹുൽ ഗാന്ധിക്കും പണ്ടേ ഗോത്ര സമൂഹത്തോട്, ആദിവാസി ഗോത്ര സമൂഹത്തോട് അടങ്ങാത്ത പകയാണ്. അവരെ അപമാനിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഈ ആരോപണം BJPക്കെതിരെ ഉള്ളതല്ല, ഇത് ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ വ്യക്തിത്വത്തെ, അസ്തിത്വത്തെ, അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അവരോട് മാപ്പ് പറയാൻ LDFഉം UDFഉം തയ്യാറാവണം. കൂത്തുപറമ്പിൽ സിൽക്ക് മിത്രയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വിലക്കുറവും സെലക്ഷനും വിശാലമായ ഷോപ്പിംഗ് സൗകര്യവും ഒരുക്കി സിൽക്ക് മിത്ര ഈ പെരുന്നാളിനെയും വിഷുവിനെയും ഷോപ്പിംഗിന്റെയും ഉത്സവമാക്കി മാറ്റും. വർണ്ണവസ്ത്രങ്ങളുടെയും മായ ലോകത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും സിൽക്ക് മിത്രയുടെ ഈദ് വിഷു ആശംസകൾ. സിൽക്ക് മിത്ര ശോഭിതയുടെ ഒരു സംരംഭം. ബൽറാം സിറ്റി മാൾ, തലശ്ശേരി റോഡ്, കൂത്തുപറമ്പ്.